പത്രോസ് 4:13-14. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം ഇടപെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ അവനോടൊപ്പം പങ്കുചേരുവാനും അവൻ്റെ മഹത്വം ദർശിക്കുവാനുമായി അവിടുന്ന് ഒരുക്കിയ ദിനങ്ങളാണ് ഈ കൊറോണ കാലഘട്ടം. മാറാരോഗത്തിൻ്റെയും പകർച്ചവ്യാധിയുടെയും അസ്വസ്ഥതകൾ പേറി എന്തു ചെയ്യണമെന്നറിയാതെ വീർപ്പുമുട്ടുന്ന ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരിത്തിരി വെട്ടവുമായി ഉയർന്നു നിൽക്കുന്ന നിർമ്മല മെഡിക്കൽ സെൻറ്റർ ഈ കൊറോണ കാലഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ജനത്തിൻ്റെ സൗഖ്യത്തിനുമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ, ദൈവാനുഗ്രഹങ്ങളെ, കൃപയുടെ വഴികളെ നമുക്കൊന്ന് നോക്കിക്കാണാം. 2020 ലോകത്തിൻ്റെ ഒരു ചെറിയ കോണിൽ നിന്ന് പടർന്ന് ലോകം മുഴുവനും മഹാമാരിയായി തീർന്ന COVID-19 പിടിയിലമർന്ന് മനുഷ്യ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുഗന്ധം നൽകുവാൻ കോവിഡ് രോഗികൾക്കായി ഈ ആതുരാലയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ജീവവായുവിന് വേണ്ടി കേഴുന്ന രോഗികൾക്ക് ജീവശ്വാസമേകുവാനായി ത്യാഗനിർഭരവും നിസ്വാർത്ഥവുമായ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:13 ഇപ്രകാരം പറയുന്നു: സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. ഈ ദൈവവചനത്തിന് ജീവനേകുവാൻ ഈ നാളുകളിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏതാണ്ട് 1.5 വർഷത്തോളമായി COVID-19 എന്ന മഹാമാരിയുടെ പോർക്കളത്തിൽ ധീരതയോടെ മാസ്ക് കൊണ്ട് മുഖം മറച്ച്, ഗ്ലൗസ് കരങ്ങളിൽ അണിഞ്ഞ്, PPE കിറ്റ് എന്ന പടച്ചട്ട കൊണ്ട് ശരീരവും മറച്ച് അവരിനു വേണ്ടി സ്പന്ദിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും എക്സ്ട്രാ മൈൽ നടക്കുവാൻ ഞങ്ങളുടെ കാലുകൾക്കും സഹോദരങ്ങളുടെ കണ്ണുനീരൊക്കുവാൻ ഞങ്ങളുടെ കൈകൾക്കും കാരുണ്യവാനായ ദൈവം ശക്തി നൽകി. മരണത്തിന്റെ നിഴൽ വീണ പാടുകളിലൂടെയാണ് ഞങ്ങളുടെ ചുവടുകളെങ്കിലും അനേകം രോഗികൾക്ക് ജീവനേകുവാനും തളർന്ന മനസ്സുകൾക്ക് പ്രത്യാശയും ധൈര്യവും സ്നേഹവും കരുതലും ഈ നാളുകളിൽ നൽകുവാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരിൽ നിന്നും ഒറ്റപ്പെട്ടു കഴിയുന്ന ഈ രോഗികൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ വീർപ്പുമുട്ടുന്നവരാണ്. ഈ മക്കൾക്ക് ആശ്വാസമേകുവാൻ, അവരുടെ മുറിവുണക്കുവാൻ യേശുവിൻ്റെ സ്നേഹവും കാരുണ്യവുമാകുന്ന വൈറസിനെ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ ഈ ആതുരാലയത്തിലെ ഓരോ രോഗി ശുശ്രൂഷകരും ശ്രദ്ധിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ 2-ാം തരംഗം അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്ന തിരുവചനത്തിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് പ്രത്യാശയോടെ ഞങ്ങൾ മുന്നേറുകയാണ്. കൊറോണ വൈറസിനെ നിർവീര്യമാക്കുവാൻ യേശുവിന്റെ തിരുരക്തത്താൽ നമുക്ക് വാക്സിനേഷൻ ചെയ്യാം. ഞങ്ങളുടെ ഈ ആതുരാലയം നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും, രോഗമുള്ളിടത്ത് സൗഖ്യവും നൽകുന്ന ഇടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വികസന മേഖലയിൽ മുന്നോട്ട് കുതിക്കുന്ന മൂവാറ്റുപുഴയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്ന നിർമ്മല മെഡിക്കൽ സെന്റർ. ഈ നാടിന് തിരകക്കുറി ചാർത്തി പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് ഈ കോവിഡ് കാലത്ത് പോലും നിർമ്മല മെഡിക്കൽ സെന്റർ ആദര ശുശ്രൂഷ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. FCC വിമല പ്രൊവിൻസിന്റെ കീഴിൽ 2001 ആരംഭിച്ചതാണ് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ. ഇതിപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാത്രമല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടിയാണ്. 2003 കേരള ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അംഗീകാരമുള്ള ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗും 2010 ഇന്ത്യ കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും അംഗീകാരമുള്ള ഒരു കോളേജ് ഓഫ് നഴ്സിംഗും ഇവിടെ ആരംഭിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. കാലത്തിന്റെ ആവശ്യം അനുസരിച്ച്
ഉണർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരാണ് ഇവിടുത്തെ സ്റ്റാഫുമാരും ഡോക്ടേഴ്സും എന്ന് പറയുവാൻ സന്തോഷമുണ്ട്. 2012 ചിക്കൻഗുനിയ വന്നപ്പോഴും 2018 ജലപ്രളയം ഉണ്ടായപ്പോഴും നാടിന്റെയും ജനത്തിന്റെയും ആവശ്യമനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ ഡോക്ടേഴ്സും സ്റ്റാഫുമാരെല്ലാവരും ത്യാഗസന്നദ്ധതയോടും സേവനനിരതമായ സുമനസ്സുകളോടും കൂടി അവർ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ലോകം മുഴുവനെയും വലിയ അപകടഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരി നമ്മുടെ നാട്ടിലും കാലുകുത്തിയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് 2020 March 31 തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഈ വൈറസ് ലോകം മുഴുവനെയും ഗ്രസിച്ചതോടെ നമ്മുടെ കൊച്ചു കേരളത്തെയും അത് കടന്നാക്രമിച്ചു. കടന്നുവരുന്ന ഓരോ രോഗിയെയും കോവിഡ് ടെസ്റ്റ്, അതായത് ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കി പോസിറ്റീവായിട്ടുള്ളവരെ അഡ്മിറ്റ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ പരിചരിച്ചു പോരുന്നു. അതിനോടൊപ്പം തന്നെ നാട്ടിൽ ഗവൺമെന്റ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതുകൊണ്ട് കോവിഡ് രോഗികള് അധികവും പുറത്തിറങ്ങി നടക്കാറില്ല. രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടാണ് ഗവൺമെന്റ് പ്രകാരം ഒരു നിയമം കൊണ്ടുവന്നത്. ഈ സാഹചര്യത്തിൽ നമുക്കൊരു കുറവുള്ളതുപോലെ തോന്നി, അതായത് ഓക്സിജൻ ബെഡുകളുടെ എണ്ണം. അതിനാൽ 2 വാർഡുകൾ മുഴുവനും സെൻട്രലൈസ്ഡ് ഓക്സിജനാക്കി ആളുകൾക്ക് ഓക്സിജൻ ബെഡുകൾ ലഭ്യമാക്കുവാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഭക്ഷണം, ചികിത്സ എന്നിവ സൗജന്യമായി നൽകുവാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ജാതിമത ഭേദമന്യേ അശരണരായവർക്ക് ആശ്വാസ സങ്കേതമൊരുക്കി ആരോഗ്യമുള്ളവരാക്കി അവരുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കുവാൻ നിർമ്മല മെഡിക്കൽ സെന്റർ എന്നും മുൻപന്തിയിലാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അധികാരികളുടെയും പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണവും പ്രോത്സാഹനവും ഞങ്ങൾക്കെന്നും കൈത്താങ്ങാണ്. മൂവാറ്റുപുഴയ്ക്കെന്നും പ്രതീക്ഷയുടെയും കരുതലിന്റെയും പരിചരണത്തിന്റെയും ദീപസ്തംഭമായി നിർമ്മല മെഡിക്കൽ സെന്റർ മുന്നേറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കോവിഡ് വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഈ ഹോസ്പിറ്റലിലോട്ട് കടന്നുവരുന്ന ഓരോ പേഷ്യൻസിനെയും സ്വന്തമായി കണ്ട് അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഗവൺമെന്റിന്റെ കാരുണ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിച്ച് അവർക്ക് എല്ലാം ഫ്രീ ട്രീറ്റ്മെന്റും മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. കൊറോണ വാർഡിൽ ഡ്യൂട്ടി ചെയ്യുന്ന സ്റ്റാഫിന് ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് രോഗം പിടിപെട്ടാൽ ഫ്രീ ആയി ട്രീറ്റ്മെന്റ്. ഇവിടെ ഞങ്ങൾ കൊറോണ തുടങ്ങിയപ്പോൾ തന്നെ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരാൻ പറ്റാത്തവരുടെ വീടുകളിൽ പോയി ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ ഞങ്ങൾ ഇവിടെ കൊടുത്തിരുന്നു. രോഗിയുമായി യോജിച്ച ആവശ്യപ്പെടുന്ന സെന്ററുകളിൽ പോയി ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റ് ഞങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ കൊറോണ തുടങ്ങിയപ്പോൾ മുതൽ ഹോസ്പിറ്റലിൽ 12 മണിക്കൂർ ആരാധന തുടങ്ങി. അവിടെ നിന്നും ഊർജം സംഭരിച്ച് ഡോക്ടേഴ്സും സ്റ്റാഫും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നു. കീഴടക്കി വിശ്വമാകവേ മനുഷ്യരേറെ തടവിലായി കേരളത്തിലും മഹാമാരി കീഴടക്കി വിശ്വമാകവേ മനുഷ്യരേറെ തടവിലായി കേരളത്തിലും ലോകമെങ്ങും രോഗശാന്തിക്കായി കേഴുമ്പോൾ കടലോളം കരുണയോടെ കൈകോർത്തു നിൽക്കുന്നു നിർമ്മല മെഡിക്കൽ സെന്റർ. നിർമ്മല നിർമ്മല
പ്രവർത്തനത്തിൽ മുന്നിലായി FCC സഭയെന്നും സ്വാർത്ഥരഹിത പരിചരണ പാത കാട്ടുന്നു. സേവനത്തിൽ മുന്നിലായി FCC സഭയെന്നും സ്വാർത്ഥരഹിത പരിചരണ പാത കാട്ടുന്നു. വിമല പ്രൊവിൻസ് അർപ്പണത്തിൻ മാതൃകയായി നാടെങ്ങും കൊറോണ കരിനിഴൽ തീർക്കേ, കരിനിഴൽ തീർക്കേ. വിമല പ്രൊവിൻസ് അർപ്പണത്തിൻ മാതൃകയായി നാടെങ്ങും കൊറോണ കരിനിഴൽ തീർക്കേ, കരിനിഴൽ തീർക്കേ. മലാഘമാർ അലിവിന്റെ പാതയിൽ കരുതലോടെ കരുണാർദ്രരായിടുന്നു. നിർമ്മല മലാഘമാർ അലിവിന്റെ പാതയിൽ കരുതലോടെ കരുണാർദ്രരായിടുന്നു. സ്നേഹമോടെ സേവനത്തിലൂടെ പഴലെല്ലാം നീക്കിടുവാൻ കോവിഡിൻ വഴിയിൽ സ്നേഹമോടെ സേവനത്തിലൂടെ പഴലെല്ലാം നീക്കിടുവാൻ കോവിഡിൻ വഴിയിൽ തകർന്നവർക്കുള്ളു തുറക്കാൻ വേദിയൊരുക്കി. കൈ മുതൽ പോൻ രോഗികൾക്കായി നൽകിയപ്പോഴും ഉള്ളം തകർന്നവർക്കുള്ളു തുറക്കാൻ വേദിയൊരുക്കി. കൈ മുതൽ പോൻ രോഗികൾക്കായി നൽകിയപ്പോഴും നല്ല ഭക്ഷണമെന്ന പോലെ നല്ല രക്ഷണവും നല്ല ശിക്ഷണമാത്മനിർവൃതി നൽകിടും പോലെ ശുശ്രൂഷകർ അരികിലെപ്പോഴും ഏകമനമോടെന്ന പോലെ രോഗശാന്തിക്ക. ആതുര ശുശ്രൂഷകർ അരികിലെപ്പോഴും ഏകമനമോടെന്ന പോലെ രോഗശാന്തി. രാപ്പകൽ പരിപാലനത്തിൻ മാതൃകയേകാൻ ലോകനാഥ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കാൻ. രാപ്പകൽ പരിപാലനത്തിൻ മാതൃകയേകാൻ ലോകനാഥ ഞങ്ങളെ നീ കാത്തുരക്ഷിക്ക. ലോകനാഥ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കാൻ.